കോഴിക്കോട് നിന്ന് ക്യാമറമാൻ വസീം മുഹമ്മദിനൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്. ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാന ബജറ്റ് സമ്മേളന തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു. ബജറ്റ് അവതരണം 2 ഫെബ്രുവരി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കെ കാണിച്ചിരുന്നുണ്ട്. കമലേഷ്, ഈ സംസ്ഥാന ബജറ്റ് തീയതി മാറ്റണമെന്നൊരാവശ്യവുമായി പ്രതിപക്ഷം ഇപ്പോൾ സ്പീക്കർക്ക് കത്ത് നൽകി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ഇങ്ങനൊരു കത്ത് നൽകാനുണ്ടായ സാഹചര്യം എന്താണ്? ശ്രുതി, കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പുതിയ 10-ാം നിയമസഭാ സമ്മേളനം ചേരുന്നതുമായി ബന്ധപ്പെട്ട തീയതിയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായത്. ഈ 15-ാം കേരള നിയമസഭയുടെ 10-ാം സമ്മേളനമാണ് 2024 25 മുതൽ ഫെബ്രുവരി 14 വരെയും തുടർന്ന് ഫെബ്രുവരി 26 മുതൽ 27 വരെയും സമ്മേളിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഈ തീരുമാനം വന്നത്. എന്നാൽ ഈ തീയതികളിൽ ചില മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഇതിൽ കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ യു ഡി എഫിന്റെ MLA മാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും എല്ലാം മുഴുനീളം ആ ജാഥയിൽ പങ്കെടുക്കേണ്ടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 9 മുതൽ 25 വരെ ഫെബ്രുവരി 9 മുതൽ 25 വരെയാണ് ഈ ജാഥ നടക്കുന്നത്. അതുകൊണ്ട് ഈ ജാഥയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു തരണം എന്നാവശ്യപ്പെട്ടാണ് സ്പീക്കർക്ക് ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത്. ഈ സഭാ സമ്മേളനം ഈ ദിവസങ്ങളിൽ ചേർന്ന് കഴിഞ്ഞാൽ UDF MLA മാർക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും ഈ ജാഥയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഒന്നുകിൽ ജാഥയിൽ പങ്കെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വരും. ഈ ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരും. അതുകൊണ്ട് തന്നെ ഈ തീയതിയിൽ മാറ്റം വരുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2024 ഫെബ്രുവരി 2 ബജറ്റ് അവതരണവും ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയും ക്രമീകരിക്കണം. അതുപോലെ തന്നെ ഫെബ്രുവരി 9 മുതൽ 25 വരെയുള്ള കാലയളവിൽ UDF അംഗങ്ങൾക്ക് ജാഥയിൽ പങ്കെടുക്കുന്നതിന് അവസരം ഉണ്ടാക്കണം എന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ 5-ാം തീയതി, അതായത് ഫെബ്രുവരി 5 ബജറ്റ് അവതരണം നടക്കും എന്ന നിലയിലാണ് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് മാറ്റി പകരം ഫെബ്രുവരി 2 ബജറ്റ് അവതരണവും ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ ഈ ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയും ക്രമീകരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ സ്പീക്കർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ സ്പീക്കർക്ക് നൽകിയിട്ടുള്ളത്. ശ്രുതി, വ്യക്തമാണ്. KPCC ജാഥ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. സംസ്ഥാന ബജറ്റ് സമ്മേളന തീയതി മാറ്റണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ബജറ്റ് അവതരണം ഫെബ്രുവരി 2 നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാൾ നൽകിയത്. ഇടുക്കിയിലെ ചതുരംഗപ്പാറ വില്ലേജിലുള്ള സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറഖനനം നടന്നതായി വിജിലൻസ് കണ്ടെത്തി. റവന്യൂ, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ, സുബ്ബൻപാറ ഭാഗങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറി അനധികൃത പാറ ഖനനം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ്